എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെയായി കുക്കാട്ടുപടി ചെമ്പറക്കി റൂട്ടിൽ മനോഹരമായിട്ടുള്ള ഒരു വില്ലാ പ്രൊജക്റ്റിൽ ഒരു വീട് വന്നിട്ടുണ്ട്. 3.5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീടാണ് ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വീട്. ഒരു മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തൊരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിന് താഴെയായിട്ട് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2 ജനലുകൾ ആ സൈഡിൽ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ബാൽക്കണിയാണ്. അതിനിടയിലായിട്ട് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വീടിന് വരുന്നത്. വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന ടൈല് വിരിച്ച റോഡാണ്. 5 മീറ്ററാണ് റോഡിൻ്റെ വിടുത്ത് വരുന്നത്. ഡ്രൈനേജ് സൗകര്യമെല്ലാം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വാട്ടർ കണക്ഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു വലിയ കിണർ അവൈലബിളാണ്. എല്ലാ കൂടി ഒരു കിണറാണ്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് വീടുള്ളത്. അതുകൊണ്ടാണ് ആ കിണർ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും KW വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വീടിൻ്റെ ഫ്രണ്ടിലെ മതിലിൽ നിന്ന് തുടങ്ങിയാൽ ഇതാണ് മതിൽ. മതിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഡിസൈനാണ് ടെക്സ്ചർ വർക്കിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. സ്ക്വയർ ട്യൂബും GA ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ്. ഒരു CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഒരു 4 അടിയുള്ള ഫോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് വരാം കോമ്പൗണ്ടിലേക്ക്. കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ചെറിയ ഡിസൈൻ വർക്ക് സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാൻ നമുക്ക് അതിനുള്ള സ്പേസ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെയാണ് ഇന്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറകിലേക്ക് മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മീറ്ററോളം സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെയും മെറ്റൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകാം വീടിൻ്റെ അകത്തേക്ക്. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ട്, ഒരുപാട് സ്പേഷ്യസ് അല്ലാത്ത ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. വലിയ ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ്. ഗ്ലാസ് വർക്കുകൾ വരുന്നുണ്ട്. ഒരു ചെറിയ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. വലിയ കട്ടിലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഹാഗണിയാണ് വുഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് കയറുന്നു വരുമ്പോൾ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് ഈ കാണുന്ന വാളാണ്. ഇവിടെയാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെതൽ പിടിക്കാനോ അത് ലാസ്റ്റ് ചെയ്യുന്നതിനും ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 പാളി ജനല് കൊടുത്തിട്ടുണ്ട്. ജനലിന്റെ ചില്ലുകളെല്ലാം ക്രിസ്റ്റൽ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ജനലാണ്. അവിടെയും വുഡൻ ഡിസൈൻ പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെറിയ രീതിയിൽ കൊടുത്തിരിക്കുന്നു. താഴെ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 വെട്രിഫൈഡ് ടൈലാണ്. ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈനിലുള്ള ഒരു 4x2 ടൈല് കൊടുത്തിട്ടുണ്ട്. കടന്നു വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയ ഡൈനിങ് സ്പേസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസും നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത്. പുറകിലായിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3-phase ഇലക്ട്രിക് കണക്ഷൻ ആണ് വരുന്നത്. ഈ മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത് ഈ ഡൈനിങ് സ്പേസിന്റെയും ലിവിംഗ് സ്പേസിന്റെയും ഇടയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സ്ക്വയർ ടൈപ്പിലാണ് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെ ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു. ഒരു മിറർ വരുന്നുണ്ട്. ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം കിച്ചൺ. ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫ് കാണാം. ലൂവേഴ്സ് പോലെയുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ും കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിംഗ് ലൈറ്റുകൾ ഇവിടെ വരുന്നുണ്ട്.
നമുക്ക് വരാം വീടിൻ്റെ അകത്ത്, ഈ കിച്ചൻ്റെ അകത്തേക്ക്. കിച്ചന്റെ അകത്തേക്ക് വരുമ്പോൾ എൽ ഷേപ്പിലാണ് കിച്ചൺ വരുന്നത്. കിച്ചന്റെ ടേബിൾ ടോപ്പ് ഉപയോഗിച്ച് നൽകിയിരിക്കുന്നത് വൈറ്റ് കളർ ടൈലാണ്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ടു പാളി ജനൽ കൊടുത്തിരിക്കുന്നു, ഇവിടെ മൂന്ന് പാളി ജനൽ കൊടുത്തിരിക്കുന്നു, ഇവിടെ സിങ്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടാപ്പുകൾ, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് വീടിന്റെ പുറകുവശത്ത് അവൈലബിൾ ആണ്. ഈ ഭാഗത്ത് നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്ത് എടുക്കാവുന്നതാണ്. ആഴത്ത നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ്. ഈ വാഷ് കൗണ്ടറിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ആ ബെഡ്റൂം വരുന്നത്. ഇതാണ് ആ ബെഡ്റൂമിന്റെ ഡോർ. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. എന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ്. നമുക്കിവിടെ അലൂമിനിയത്തിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അത് വുഡൻ ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡ്രോയേഴ്സ് ഇവിടെ ഈ താഴെ മുകളിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിന്റെ ഡോർ പി വി സിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ വന്ന് അകത്തേക്ക് വരാം. ബാത്റൂം സ്പേസസ് തന്നെയാണ്. ഗ്ലോസി ഫിനിഷിലാണ് വാൾ ടൈൽ വരുന്നത്. പുറകിലായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ്. മുകളിൽ ഇലക്ട്രിക് സോഫ്റ്റ് ഫാനിന്റെ പോയിന്റ് ആണ്. ഇവിടെ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ഷവർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു സോപ്പ് ഡിഷ് വരുന്നത്. ഈ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കയറ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കാണുന്ന വാഷ് ബേസിനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ബാത്റൂമിന്റെ വിശേഷം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പിനടിയിലായിട്ട് ഇൻവെർട്ടറിന്റെ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയത്തിലാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. താഴത്ത് സ്റ്റെപ്പുകളിൽ വുഡൻ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ ഡിസൈനുള്ള ടൈലുകളാണ്, സെറാമിക് ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിലായിട്ട് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയറി വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈ കാണുന്ന ടി വി യൂണിറ്റ് ആണ്. സിമ്പിൾ ഡിസൈൻ, കുറച്ച് സ്റ്റോറേജ് സ്പേസ് മാത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് റാക്കുകളും സ്റ്റോറേജ് സ്പേസും ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം അലൂമിനിയത്തിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്ക് പോകാം. ഇത് രണ്ടും ബെഡ്റൂമുകളാണ്. ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാനുള്ള ഡോറാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബാൽക്കണിയിലേക്കുള്ള ഡോറും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. എൻ്റെ പുറകിലായിട്ടൊരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ജനൽ വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വുഡൻ ഡിസൈനാണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. ചേർന്ന് തന്നെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഈ വാർഡ്രോബിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗും വരുന്നുണ്ട്. അത് സ്ക്വയർ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബാത്റൂം നോക്കാം. ബാത്റൂം സെയിം തന്നെയാണ്. നേരത്തെ കണ്ട ബാത്റൂമിന്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ബാത്റൂമിന്. ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ സ്പേസും അതേ ക്വാളിറ്റിയും എല്ലാം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള വാൾട്ടയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറിന് തൊട്ട് ചേർന്ന് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിന് ഇല്ല. എന്റെ പുറകിലായിട്ട് ജനൽ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് വന്ന ജനലാണ്. മുകളിൽ ഫോൾ സീലിംഗ് കണ്ടാൽ നമുക്കറിയാം സ്ക്വയർ ടൈപ്പിൽ തന്നെ അതും ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ബെഡ്റൂം ചെറുതാണെങ്കിലും ബാത്റൂം എല്ലാ ബെഡ്റൂം ബാത്റൂം പോലെ തന്നെ വലുത് തന്നെയാണ്. ഈ വീട്ടിന്റെ മെയിൻ പ്രത്യേകത എല്ലാ ബാത്റൂമും നല്ല സ്പേഷ്യസുമാണ് എന്നുള്ളതാണ്. ക്ലോസ് ആയിട്ടുള്ള വാൾ ടൈലാണ് വരുന്നത്. രണ്ട് സെപ്പറേറ്റ് ഡിസൈൻ വരുന്നത്. ബാക്കിയെല്ലാം ടൈം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾക്ക് പോകാനുള്ളത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഈ വീട് വരുന്നത് കാക്കനാട് നിന്ന് പുക്കാട്ടുപടിക്ക് പോണ വഴിയിൽ, പുക്കാട്ടുപടി ചെമ്പറക്കി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ അകത്തായിട്ടാണ് വരുന്നത്.
3.5 സെന്റിലാണെന്ന് പറഞ്ഞു. 1550 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്, മുകളിൽ ഷീറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടെറസിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ഗോവണിയാണ് ഉപയോഗിക്കുന്നത്. വാഷിംഗ് മെഷീന്റെ സ്ഥാനം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഇലക്ട്രിക് കണക്ഷൻ പോയിന്റ്, ഇവിടെ അതിന്റെ ടാപ്പ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. പെരുമ്പാവൂർക്ക് പോകാനായിട്ട് 10 കിലോമീറ്റർ താഴെയാണ് അകലം. അതുപോലെ തന്നെ നമുക്ക് ആലുവയിലേക്കും ഇവിടുന്ന് ആക്സസിബിലിറ്റി ഉണ്ട്. അത് ഏകദേശം ഒരു 9 കിലോമീറ്ററിനുള്ളിൽ ആലുവ എത്തിച്ചേരാൻ പറ്റും. ഇനി പോകുന്നത് ബാൽക്കണിയാണ്. ഇതാണ് ബാൽക്കണി, വളരെ വിശാലമായിട്ടുള്ള ബാൽക്കണി, നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. പാരപ്പെട്ടായിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റീലാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ഏകദേശം ഒരു 15 വില്ലകൾ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ബസ് റൂട്ടിലേക്ക് 300 മീറ്റർ ആണ് ദൂരമെന്ന് നമ്മൾ പറഞ്ഞു. ഈ വീടിന്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത്. 54 ലക്ഷം രൂപയാണ് ഈ വീടിന്റെ വില ആവശ്യപ്പെടുന്നത്, പക്ഷെ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.